ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ചധികം വിലയുള്ള ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാസ് ഫിഷിംഗ് ബോട്ടിലാണ് എന്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ടോ പൊളിയൻ തോകർപ്പ സാധനം ഉണ്ടോ പയ്യെ പയ്യെ പിടിച്ചാണ് പയ്യെ അത് തന്നെ ആ അടി പൊങ്ങുന്നില്ലെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നില്ലെന്ന് നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു ഐ എം കെ ഫിഷിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറച്ചധികം വിലയുള്ള ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബാസ് ഫിഷിംഗ് ബോട്ടിലാണ്. അപ്പം ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ കാണുന്നവർക്കും മീൻ പിടിക്കാൻ പോകാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ശരിക്കും പരിചയമായിട്ടുള്ള ബോട്ടാണ്. കാര്യം നമ്മളെ പുറത്തുള്ള ബോട്ടുകളിൽ ഒരുപാട് ഫെസിലിറ്റീസ് കാണാറുണ്ട്. ബോട്ട് സംഭവം നോക്കുമ്പോൾ ഭയങ്കര വലുതല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു കിടിലൻ ഒരു ബോട്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വൈക്കത്ത് കയാക്കിംഗ് ക്ലബിലാണ്, നമ്മുടെ നിസാമക്കട. നിസാമക്ക വാങ്ങിച്ചിട്ടുള്ള ഒരു ബോട്ടാണ്. അപ്പം നമ്മുടെയൊക്കെ തന്നെ ചൂണ്ടിടാൻ പോകുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ബോട്ട് സ്വന്തമായിട്ട് മേടിക്കുക, അതിൽ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് ചൂണ്ടിടാൻ പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവം. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ ഈ ബോട്ട് എന്താണ്, ഈ ബോട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഈ ബോട്ടിലാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ള ഒരു കിടിലൻ ഒരു വീഡിയോ ആണ് ഇത്. അതുമാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ബോട്ടാണ് ഈ ബോട്ടിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഒരു പാഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ മൂല്യം അതാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് കാഷ് ഉണ്ടായിട്ട് മേടിക്കുന്നതൊന്നുമല്ല ഇത്, അത്രയും പാഷനുള്ള ആൾക്കാരാണ് ഇത് വാങ്ങുന്നത്. ഇത് ലക്ഷങ്ങൾ വിലയുള്ള ബോട്ടാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, എത്ര ലക്ഷം രൂപ ഉണ്ടോ ഇത്? അല്ല, ഇത് നമ്മുടെ ബോബിച്ചമ്മണ്ണ് പറഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ റോൾസ് റോയ്സിന്റെ വില പുള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് റോൾസ് റോയ്സുമായിട്ടൊന്നും ഭൂമിക്കല്ല നമ്മള്. അത് ഒരു കാര്യമുള്ള കാര്യമല്ല. ഇത് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, ഒരു നിനക്ക് തന്നെ അറിയാലോ, അഞ്ചാറ് കൊല്ലം ഈ സാധനം എങ്ങനെ നാട്ടിലെത്തിക്കാന്ന് അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലയുണ്ട്, അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. എന്നാലും അതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിന്റെ അകത്ത് ഉണ്ട് അല്ലേ. സ്റ്റോറേജ് ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വിത്തേ സ്വിച്ച് നമുക്കത് പമ്പ് ചെയ്ത് കളയാം. അതൊക്കെ എല്ലാ ബോട്ടുകളിലൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു ബാസ് ഫിഷിംഗ് ബോട്ടിൽ അധികം നമ്മുടെ നാട്ടിലൊന്നും. ഇതിന്റെ മെറ്റീരിയൽ എന്താണ്? ഇത് ഫുൾ അലോയാണ്. മഗ്നീഷ്യം അലോയ് എന്ന് പറയും. അലൂമിനിയം തന്നെയാണ് ബേസ്, പക്ഷെ സോൾട്ട് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഒരു ഫൈബർ ഗ്ലാസ് ബോട്ടിനെക്കാളും ഒരു 3-4 ടൈംസ് ലൈഫ് കൂടുതൽ. ഓ ശരി ശരി. ഇത് ഇവിടെ കിടന്നു വെള്ളത്തിൽ ഇങ്ങനെ കിടന്നോളൂ ബോട്ട്. സ്റ്റോറേജ്, നമ്മുടെ സ്റ്റോറേജ്, പവർ യൂണിറ്റ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ബോട്ടൊന്ന് നന്നായിട്ട് ഓൾട്ടർ ചെയ്ത് ഒന്ന് മറ്റേ ഇതൊക്കെ ഇട്ട് ടോപ്പൊക്കെ ഇട്ടിട്ടേ. പിന്നെ ചൂണ്ടക്കാരുടെ ബോട്ടെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണത്തിൽ ഒരു കാരണം ഇതിനകത്ത് റോഡ് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യാം. ഇത്ര നീളത്തിൽ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. റോഡും നമുക്ക് ഇതിന്റെ പുറത്ത് ഇരിക്കുകയും ചെയ്യാം എത്ര പേർക്ക് വേണേലും. അതേപോലെ തന്നെ ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ റിവോൾവിംഗ് ചെയർ വരാം. നമ്മള് ഇന്റർനാഷണൽ സീരീസിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പ അപ്പന്മാരൊക്കെ ഇതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നല്ലൊരു ഫീച്ചറാണ് ഈ ഫിഷിംഗ് ബോട്ട് സംബന്ധിച്ച്. പിന്നെ നമ്മള് ഏറ്റവും വലിയൊരു സംഭവം, ഇത് ആൾക്കാർക്ക് കൊതിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിടിച്ച മീനെ നമുക്ക് ലൈവ് ആയിട്ട് കൊണ്ടുവരാനും മീനെ പിടിക്കാനായിട്ട് ലൈവ് മീനെ ഇടാനുമായിട്ട് റണ്ണിങ് ലൈവ് വെല്ലെന്ന് പറയും. റണ്ണിങ് വാട്ടർ, പുഴയിൽ നിന്ന് തന്നെ വെള്ളം കയറിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതിന് കുറച്ച് മെക്കാനിസം ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. അതായത് നമുക്ക് ചൂണ്ടിടാൻ പോകുമ്പോൾ ബൈറ്റ്, അതായത് ചെറിയ ചെറിയ മീനുകളിലിട്ട് പിടിക്കുമ്പോഴാണ് ബൈറ്റിന് നമുക്ക് ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ പിടിച്ച മീനിനെ ഇതിൻ്റെ അകത്ത് ജീവനോടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു അക്വേറിയം ഫിഷ് പോലെയൊക്കെ ചെയ്യാനായിട്ട് ശരി. അത് ഭയങ്കര ഒരു കാര്യമുണ്ടോ, നമ്മൾ ചെമ്പല്ലി പോലെയുള്ള മീനുകൾ നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഏതൊക്കെ വലിയ ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ഒരു രാവിലെ പോയി വൈകുന്നേരം വരുമ്പോഴത്തേക്കാൻ ചത്തിരിക്കും. ചത്തിട്ടുണ്ടാവും വെള്ളത്തിൽ കിടന്നാലും. ശരി ശരി ശരി. അപ്പൊ അതിനാ
നമുക്ക് ശരിക്കും പുഴയിൽ കിടക്കുന്ന പോലെ തന്നെ ബോട്ടിലിടാം. ബോട്ടിലിടാം. പുഴയിലെ വെള്ളം കയറി ഇതിന്റെ അകത്ത് ഇങ്ങനെ വന്നിട്ടിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ എത്ര മഴയെത്തും നല്ല ഗ്രിപ്പാണ്. ചെക്ക്ഡ് അലൂമിനിയം ആണ് പ്ലാറ്റ്ഫോം വന്നേക്കുന്നത്. ഗ്രിപ്പാണ്. എനിക്ക് തോന്നുന്ന ഒരു ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടലില് രണ്ട് സൈഡിൽ രണ്ട് ഒരേ ആൾക്കാർ വിധം, നടുക്ക് രണ്ടുപേര്, പിന്നെ ഇവിടെ രണ്ടുപേർക്ക്, അങ്ങനെ ഒരു ആറു പേർക്കൊക്കെ വേണമെങ്കിൽ കിടക്കാം. പക്ഷെ ആറ് പേരില്ല, നമുക്കൊരു നാല് പേര് കപ്പാസിറ്റി. ഇരുന്നും കിടന്നൊക്കെ പോവാം. പോവാം. റിലാക്സ്ഡ് ആണ്. പണ്ട് നമ്മള് ബോട്ടിൽ പോകുമ്പോ അതെ ഇങ്ങനെ ഇരുന്നിട്ടാണ്. നിനക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പോയിരുന്ന കാലത്ത്, ഇതിപ്പോ ഫസ്റ്റ് ക്യാച്ച് നമ്മുടെ വീഡിയോയില് നമ്മുടെ ചാനലില് വരുന്നുണ്ട്. ഫസ്റ്റ് ക്യാച്ച്, അതിലെ ഫസ്റ്റ് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു ട്രൈബൽ ഡാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇതിന്റെ അത് ഡാൻസ് വേണമെങ്കിൽ കളിക്കാം. അല്ല, അത് ഒരു സ്റ്റെബിലിറ്റി, പിന്നെ മൂവബിലിറ്റി, അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. എല്ലാ സാധനവും മേടിക്കണ്ടേ? മേടിക്കണം. ഇനിയും കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറയണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഓൾട്രേഷൻ വീഡിയോസ് ഒക്കെ നിസാമക്കയുടെ ചാനലിൽ വരും. അപ്പൊ പുള്ളിയുടെ ചാനലില് ജാളയ അഹങ്കാരമൊന്നും അല്ല ഇത്, ശരിക്കും എല്ലാവരുടെ മനസ്സിലും പോകുന്നവർക്ക് കുറെ ഇതേപോലത്തെ വട്ടകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് എന്റെ അടുത്ത് പറയാറില്ല. അപ്പൊ നമുക്ക് പോയാലോ. ഇത് കണ്ട മോനെ, ബോട്ടിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ? സംഭവം ഇവിടെ കിടന്ന് ഓടി കളിച്ചാലും വലിയ സീനൊന്നും ഇല്ല, മറിഞ്ഞു വീഴുമെന്നും അങ്ങനത്തെ പേടിയൊന്നുമില്ല. നമുക്ക് ബോട്ടിന്റെ അകത്ത് ഒരു റൗണ്ട് അടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടാവും അതിന്റെ പവർ എന്ന്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ലടാ. അവൻ വിചാരിക്കണ പോലെ ഒന്നും അല്ല. ഹെവി ഹെവി എന്ന് വെച്ചാൽ ഇതിന്റെ അത് ഇരുന്നിട്ട് നമ്മുടെ ബോഡി ഒന്ന് അനങ്ങണ പോലും ഇല്ല. മനസ്സിലായി? അത്രയും ഭയങ്കര സ്റ്റെബിലിറ്റി ആയിട്ട്, ഒരു രക്ഷയില്ലാത്ത കൺട്രോൾ, ഹെവി കൺട്രോളാണ്. നമ്മൾ വീഴില്ല വീഴില്ല, നമ്മൾ ചൂണ്ടിടുമ്പോഴൊക്കെ നമുക്ക് ബോഡിക്ക് ഒരു ചെറിയ ഇതുണ്ട്, അതൊന്നുമില്ല. ഒരു രക്ഷയില്ല, ഹെവി. അപ്പം നമ്മൾ ബോട്ട് എടുത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. നമ്മൾ പൊക്കും പോകാൻ ഇന്നൊരു മീൻ. അപ്പോൾ നമ്മൾ കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വന്ന് ഒതുങ്ങുന്നുണ്ട്. എടാ, എങ്ങനെയുണ്ട് ക്യാമറ? ക്യാമറമാന് ബോട്ടിൽ നിന്നിട്ട് ആ ഇത് ഇവര് ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ സ്റ്റെബിലിറ്റി ഒക്കെ ഓക്കെ അല്ലേ? ക്യാമറ താഴെ പോകുന്നുള്ള പേടിയില്ലല്ലോ. ആ അതാണ്. ആ അടിക്കും 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 അടിക്കും. പതുക്കെ വലിച്ചിട്ട്, പതുക്കെ വലിച്ചിട്ട് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വലിക്കുന്ന സ്ഥലത്തെ മറിഞ്ഞ്. വേറൊരു മീൻ ഇവിടെ നിൽക്കാൻ ചാൻസ് ഇല്ലല്ലേ? മീനിന്റെ ചെമ്പല്ലിയുണ്ട്. കിടിലൊരു ചെമ്പല്ലടിച്ച് പൊട്ടിപ്പോയി. പൊട്ടാണ് അമ്മാതിരി സാധനം, ഹെവി തകർത്ത സാധനം.
ഇതുണ്ട്, ഇവിടെ കിടന്ന് മറിയുന്നുണ്ട്. അത് ചിലപ്പോൾ വരാലായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഒന്ന് രണ്ടാമത് കെട്ടിയെടുക്കും. നമ്മൾ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കറങ്ങി നല്ല അടിപൊളി ഒരു സ്ഥലത്ത് വന്നാണ്. ഇവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മണി 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടിപ്പോ. അടിച്ചടിച്ചടിച്ച് ആട മോനെ. ഓ തകർപ്പ സാധനം ഉണ്ടോ? പയ്യെ പയ്യെ പിടിച്ചു പയ്യെ. ഓ അതെ, കൊറേ നേരെ പോയി. എന്താ സാധനം അറിയാൻ പറ്റില്ല. മീൻ പൊങ്ങല്ല, ചെമ്പല്ലി. ആ ചെമ്പല്ലിയാണ്, ഞങ്ങളുടെ പൊങ്ങല്ല, നല്ല തകർപ്പ സാധനം. ഓ എന്ത് പിടുത്തോ പിടിക്കണ. ആ ആ സെയിം ഇതേപോലത്തെ ഒരു സാധനം തന്നെയാണ് കുറച്ചു മുമ്പ് നേരത്തെ അടിച്ചു പോയത്. ഇല്ല പോണില്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മീൻ ഇവിടെ ഉണ്ട്. ഓ ഓ ഓ ചെമ്പല്ലി ചെമ്പല്ലി വാളയാ. നല്ല അറ്റ സാധനം ഉണ്ടോ? വലിഞ്ഞ് വലിഞ്ഞിട്ട് കേറണോ? വാളയാണോ? എനിക്ക് തോന്നുന്നു ചെമ്പല്ലി അല്ല ഇത്. അതന്നെ ആ അടി പൊങ്ങുന്നില്ലെന്ന്, വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നില്ലെന്ന്. അതെ അതന്നെ വെള്ളത്തിൽ നിന്ന് ഇതുണ്ട പൊങ്ങണ്ട കറങ്ങ. അധികം ബലം പിടിച്ച പാവൻ പണി തരും. ഓ നല്ല നല്ല പിടുത്തം പിടിക്കണം. ചെമ്പല്ലി അല്ല, ചെമ്പല്ലി ഇത്ര ഇങ്ങനെ പിടിക്കും. അല്ല അതല്ല, ഒന്നല്ലെങ്കിൽ ആറ്റം ചെമ്പല്ലി അല്ലെങ്കിൽ വാള. ഓഹോ ഇതുവരെ ഞങ്ങൾ മീനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, അതന്നെ കണ്ടിട്ടില്ല. ഇതുവരെ മീനെ കണ്ടില്ല, ആദ്യമായിട്ടാണ്. ഇത്രയും സമയം എടുക്കണം. അതെ പൊങ്ങുന്നില്ല. അല്ല ചെമ്പല്ലി, ചെമ്പല്ലി തന്നെ. ഓ അത്യാവശ്യം ഹെവി ചെമ്പല്ലിയാ. ചെമ്പല്ലിയാ ചെമ്പല്ലിയാ. അതെ 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 അതെ. എവിടെ ഇല്ല 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 പൊങ്ങില്ല. കളിക്കട്ടെ കുറച്ചു തരാം, നമ്മളുടെ സന്തോഷം. ഇല്ല ഇല്ല പ്രശ്നമില്ല. അതെ എടാ മോനെ, ഒരു ചെമ്പല്ലി പോയതിന്റെ വിഷമത്തിൽ നമുക്കൊരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. എടാ മോനെ കിട്ടില്ല ചെമ്പല്ലി. ലാൻഡിങ് കളിക്കി എടാ, കിട്ടില്ല ലാൻഡിങ്. പണ്ട് ഞങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ മാർക്കൊക്കെ മേടിച്ച് രക്ഷപ്പെട്ടവനാന്ന് തോന്നുന്നു. വയറ്റത്ത് പാടൊക്കെ കണ്ട പണ്ട് പണി മേടിച്ചവനാന്ന് തോന്നുന്നു. കുറച്ച് ചെറിയ മാർക്കൊക്കെ ഉണ്ട്. ചെമ്പല്ലി ഒന്ന് പൊക്കി. അതെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറി. ഒന്ന് അടിച്ച് ഈ ബോട്ടില് ഞങ്ങളിപ്പോ 3 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം മീൻ കിട്ടാതെ പോയി. നീ വന്നപ്പോ മീൻ കിട്ടാതെ പോയി. അതെ ഞാൻ പറയാം, ഇനി ഞാൻ വന്നിട്ട് ഇനി ശകുനക്കേട്ടിന് മീൻ കിട്ടാണ്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് തന്നെ മീൻ അടിച്ചല്ലോ. അതൊരു സന്തോഷം. ഹുക്ക് ഊരിട്ട് ഊരിട്ടേ. അവിടെ ഇത് കണ്ടോ, ഹുക്ക് നിവർന്നിട്ടുണ്ട് അത്യാവശ്യം. അവിടെ അതന്നെ ഹുക്ക് നിവർന്നിട്ടുണ്ട്. ഹുക്കൽ പിടിക്കുന്നു. അതെ നമ്മുടെ കൊല്ല എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഫീൽഡ് ടെസ്റ്റ്. നമ്മൾ ഒരു 5-10 ചെമ്പല്ലി ഒരേ സ്ഥലം പിടിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ഞാൻ ഇത് ലൂറിങ്ങും പുള്ളി തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കിടില്ല സാധനമാണ്, റെഡ് ആയിട്ട് നല്ല റിസൾട്ട് ഉള്ള സാധനം. ഓക്കെ അപ്പം നമ്മുടെ ചെമ്പല്ലിനെ ഒന്ന് ഉയർത്തി കാണിക്കാം. അയ്യാ ആ നമ്മുടെ ഭീകരൻ ചെമ്പല്ലി. അപ്പൊ ഇനി കുക്കിംഗ് ടൈം. അപ്പൊ നമ്മളെ ചെമ്പല്ലീനെ കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ, ബോട്ടിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഉടനെ ഇടില്ലേ നമ്മുടെ ചാനലിൽ? പയ്യെ പയ്യ ഒരുപാട് സമയം എടുക്കും ഇങ്ങനെ പയ്യെ പയ്യെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യും. അതെ അത് ബോട്ടിന്റെ ഓൾട്ടറേഷനും ഹെവി പരിപാടികളൊക്കെ ഉടനെ നമുക്കിടെ ചാനലിൽ ഉണ്ടാവും. ഓക്കെ അപ്പൊ നമ്മുടെ ചെമ്പല്ലി എന്നെ വെച്ചിട്ട് ഇനി കുക്കിംഗ് ടൈം. അതിന്റെ പേരാണ് ചെമ്പല്ലി. ചെമ്പല്ലിനെ പപ്പ ഒരു സ്ഥലത്ത് പോയി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ മീനെ ഞാനും മമ്മിയും കൂടി
മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് ഞാനിങ്ങ നമുക്കൊന്ന് പിന്നെ എടുക്കാം. കുറേ നേരം അമ്മയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങളുടെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം, മറക്കരുത്. Okay, bye. See you. Ta-ta. Ta-ta.